എത്തി കുറച്ചൊന്ന് ഫ്രഷ് ആയി കുറച്ച് റിലാക്സ് ആയി അതിന് കുറച്ച് കിടന്നൊക്കെ എണീറ്റ് കിടന്ന് ഉറങ്ങിയിട്ടു അല്ലേ ശരി നേരം അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ചുറ്റി കണ്ടിട്ടില്ല അതേ നമ്മളെ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇത് ബാൽക്കണിയിലെ വ്യൂ ആണ് കേട്ടോ നമ്മുടെ റൂമിലാണ് നമ്മൾ രണ്ട് റൂമാണ് ട്ടോ എടുത്തത് അപ്പൊ അതിൽ ഒരു റൂമാണ് ഇത് അതിന്റെ ബാൽക്കണിയാണ് ഇത് അപ്പൊ ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങാം ഞങ്ങൾ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലായിടത്തും നടന്ന് കാണേണ്ട ആഗ്രഹമുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ നല്ല നല്ല വ്യൂ ആണ് ട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ ഞങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ റൂമിലെ എൻട്രൻസ് നിന്നാണ് തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ ബാൽക്കണിയും തിരിച്ച് അങ്ങോട്ടാണ് അപ്പൊ ഇതാണ് ഒരു റൂം ട്ടോ ഇത് നമ്മൾ എക്സ്ട്രാ ബെഡ് വേറെ ഇടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കിടന്ന എണീറ്റതിന്റെ ഒരു അലങ്കോല ഇവിടെ ഉണ്ടാവും एक्स्ट्रा बेड नामिटे चायो कुछ वे रिलाक्स कथ पर चेयर टीपी टेबल स्थलपोर्डर कपोर्ड अलंकोर लोक अथवा भर वेपिड़ सा बालकणीलेंट्रस कुछ वाली रूम आईडे बाूम डोर वह ഇവിടെ നമുക്ക് ഹെയർ ഡ്രയർ വേണമെങ്കിൽ അതുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള അവിടുത്തെ കണ്ണാടി നല്ല അടിപൊളി കണ്ണാടിയാണ് പിന്നെ അവിടെ ഒരു ടിവി കൂടി ഉണ്ടിട്ടുണ്ട് നമുക്ക് ബാൽക്കണി കുറച്ച് നല്ല വലിയ ബാൽക്കണി ആണ് കേട്ടോ ഇവിടെ ഒരു ടേബിൾ ഒരു രണ്ട് ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് സംസാരിക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ കാഴ്ച നല്ല അങ്ങോട്ട് നല്ല വ്യൂ ആണ് സന്ധ്യ കഴിക്കുന്നത് നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം ഇവിടെ വന്നിരുന്നു നല്ല ചില്ലിയും അപ്പൊ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം ड्रयर क्रसिंग टेबल चेयर ബാൽക്കണിയാണ് വലുത് റൂമിനെ പോലെ തന്നെ ആ ഒരു ബാൽക്കണി വലുത് ഇവിടെ ചെറിയൊരു ബാൽക്കണിയാണ് പക്ഷെ ഒരു ടേബിളും രണ്ട് ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ നേരത്തെ കണ്ട കോളം ഇല്ല അതിന്റെ സ്ട്രെയിറ്റ് വ്യൂ ആണ് അവിടുത്തെ സൈഡ് വ്യൂ ആണ് അവിടുത്തെ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്
ഇല്ല പുറമേ കാണാം പക്ഷെ അതിന് മുന്നേ ഇവിടെ ഗെയിംസിന്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ അത് നോക്കിയാൽ നന്നായിട്ട് കാണാം കേട്ടോ ഗെയിംസ് ഏരിയ നമ്മളിപ്പോ അങ്ങോട്ട് പോവാം ഒരു ഹാൾ പോലെ ഉണ്ട് അവിടെ ആ ഹാൾ ഗെയിമിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് തുറന്ന് കേറിയത് ടേബിൾ ടെന്നീസ് കളിക്കാൻ അറിയാത്തതിനാൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകണം ക്യാരംസിന്റെ ഒരു ബോർഡ് കൊടുത്ത് അടിപൊളി വ്യൂ ആണ് ബാൽക്കണി എന്നൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റും ആണ് ഇവിടെ പിന്നെ ഇവിടുന്ന് കാണുന്ന സമയത്ത് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നുണ്ട് ബോട്ടിംഗ് ഉണ്ട് പിന്നെ അവിടെ ബാസ്കറ്റ്ബോൾ ഒക്കെ കാണുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നമ്മളൊന്നും പോയി നോക്കിയിട്ടില്ല നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അപ്പൊ ഇനി വേണം പോയി നോക്കാം അപ്പൊ നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഗാർഡനിലേക്ക് ഒന്ന് കയറി നോക്കാം നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടേക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള ടൈം കിട്ടിയില്ല വന്നിട്ട് ഭയങ്കര ടൈം ഒക്കെ ആയിരുന്നു നമുക്ക് പോയി നോക്കാം ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടും ഉണ്ട് കേട്ടോ കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഇത് നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ഇവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല കുഞ്ഞി പാലം ഉണ്ട് കേട്ടോ നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അതിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ വെള്ളം നമ്മളെ ബോട്ടിങ്ങിനുള്ള ഈ ഒരു സാധനം ഇതൊക്കെ ഇതിന്റെ അപ്പുറത്തേക്കാണ് ബോട്ടും സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് ഈ പാലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു ഒരു ലോണാണ് കേട്ടോ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്ക മെയിൻ ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് പക്ഷെ അത് ഞാൻ ലാസ്റ്റേ പോവുള്ളൂ ഇതെന്റെ ഡ്രസ്സ് ഓർക്കിഡ് മറ്റേ പഴയ ആൽബം ഇല്ലേ കല്യാണത്തിന്റെ അതേപോലത്തെ ഒരു ഫോട്ടോ എടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നു ഞാൻ കുറച്ച് കുറച്ച് പൊടിക്കണ്ടാവെന്ന് പറയുന്നില്ല അതുപോലെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല നീറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല അത് ഒറിജിനൽ പറഞ്ഞപ്പോ മനസ്സിലായില്ല ഒറിജിനൽ ആണ് നല്ല മഞ്ഞിണ്ട് ഭയങ്കര കാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇതാണ് കേട്ടോ ഈ ഒരു ബോട്ടിംഗ് ചെയ്യാനുള്ള സ്പേസ് അതിന്റെ സൈഡിൽ കൂടെയാണ് ഈ ലോൺ പോകുന്നത് അവിടെ നാല് ബോട്ട് ഉണ്ട് കേട്ടോ ഇതിലേ നമുക്ക് നടന്നിട്ട് ആ പൂളിന്റെ തൈര് കുട്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ വരാം ഇവിടെയും കുഞ്ഞി പാലിട്ടിട്ട് നല്ല രസമുണ്ട് ഭയങ്കര ഇഷ്ടമായി ഏതോ പൂവെന്നറിഞ്ഞൂടെ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് ഓടെ പൂവല്ല ഓടെ പൂവല്ല പൂവിന്റെ ഉള്ളില് കുറെ ഉറുമ്പുകൾ കാലം കടന്നുകഴിഞ്ഞാല് പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോളിന്റെ അത് ഭയങ്കര വലുതാണ് നല്ല സ്പേസ് ഉണ്ട് ബോളുണ്ടോ പിന്നെ കൊറേ പരിപാടികളുണ്ട് കേട്ടോ സ്പാന്റെ ഒരു ഏരിയ ഉണ്ട് ഹെൽത്ത് ക്ലബിന്റെ ഏരിയ ഉണ്ട് ഇവിടുത്തെ മെയിൻ എക്സിബിഷൻ എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ അവര് ചെടികളും സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അടിപൊളി അതെന്താ നമുക്ക് നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ എവിടെ നിന്ന് കഴിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ മറ്റേ കുറച്ച് എന്താ ഔഷധ സസ്യങ്ങളാണ് രാമച്ചം തുളസി പച്ചാറുവാഴ ഇവിടെ ഫുൾ ഔഷധമാണ് പിന്നെ ഇവിടെ സ്പാ ഉണ്ട് കേട്ടോ ഇത് ഇവരെ ഹോട്ടലിന്റെ ലോഗോ ആണ് കേട്ടോ ഇത് ഇവിടെയും ഉണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ നമ്മുടെ എൻട്രൻസിൽ നമ്മൾ കണ്ടില്ലായിരുന്നു തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എൻട്രൻസിൽ നമ്മൾ കണ്ടില്ലായിരുന്നു പിന്നെ അവരെ ഹോട്ടലിന്റെ പേര് എഴുതുന്നതിന്റെ കൂടെ ഉണ്ട് പിന്നെ വന്ന സമയത്ത് ഇവിടെ തിളങ്ങുന്ന ഒരു അംബാസഡർ ഇതിന്റെ ഫുൾ സ്റ്റോൺ ആണ് വെറുതെ ഇട്ടതാ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് അത് സ്റ്റോൺസിന്റെ കയ്യിൽ പോകുന്നത് ഇതിപ്പോ ഞങ്ങൾ എല്ലാം കൂടെ സാധാ അംബാസിഡറാക്കുന്നത് വറച്ചിട്ട് ഇതിനുള്ള നല്ല തണല കേട്ടോ എന്താ വേണ്ടത് രണ്ട് ഫലൂദ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് കാറ്റുണ്ടല്ലോ
ഈവനിങ് ഇവിടെ വന്നിരിക്കട്ടോ. നല്ല പോലെ ഇപ്പൊ നമ്മള് വെയിലത്ത് ഉണങ്ങി പോകും, കത്തിപ്പോ കത്തിപ്പോ. അതപ്പൊ പോലൊക്കെ കുളിച്ചിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നല്ല വെയിലത്താണോ പോയിരുന്നത്? നമുക്ക് അവിടെ കൂടെ ഇറങ്ങട്ടോ. അവിടെ കൂടിയാണ് നമ്മള് കേറിയത്. അതിന്റെ രണ്ടാമത്തെ എൻട്രൻസ് ആണ് ഇവിടെ. 3 ഫീറ്റാണ് കേട്ടോ വെള്ളത്തിന്റെ. അവിടെ 4.5 ആണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ കാഴ്ചകൾ. ഇതിന്റെ സൈഡിലും ഉണ്ട് കേട്ടോ കുറെ ചെടികൾ. അപ്പൊ അതാണ് ഗൈസ് നമ്മളെ ഹോട്ടലിന്റെ പുറത്തുള്ള കാഴ്ചകൾ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷൗമിയ, ദിസ് ഇസ് സഞ്ജിത സൈനിങ് ഓഫ്. നമ്മളിനി കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യട്ടെ കേട്ടോ.